തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ പല വിഷയങ്ങളും ഉയർന്നു വരുന്നുണ്ട്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവും പ്രധാന ചർച്ചാ വിഷയം തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ. യു ഡി എഫ് സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനായി പോയത് റിക്ഷയിലായിരുന്നു. പെട്രോളിന് വില കൂടിയതിനാൽ ഇന്ന് സൈക്കിൾ യാത്രയ്ക്കും പ്രിയമേറിയിട്ടുണ്ട്. തൃക്കാക്കരയിൽ തിളച്ചു മറിയുന്ന എണ്ണവില വർധനവിനെക്കുറിച്ചുള്ള ചർച്ച നടക്കാനാം മെട്രോ സൈക്കിളിൽ. ഇന്ന് മെട്രോ സൈക്കിളിൽ സഞ്ചരിക്കുന്നത് ഞാൻ തനിച്ചല്ല, എനിക്കൊപ്പം മറ്റൊരാൾ കൂടിയുണ്ട്. അത് മറ്റാരുമല്ല, എറണാകുളം ജില്ലയിലെ കോൺഗ്രസിൻ്റെ അമരക്കാരൻ മുഹമ്മദ് ഷിയാസാണ് എനിക്കൊപ്പം ഇന്ന് മെട്രോ സൈക്കിളിൽ സഞ്ചരിക്കാനുള്ളത്. അപ്പോൾ പ്രസിഡന്റെ, നമുക്ക് സഞ്ചരിക്കാമല്ലേ? സഞ്ചരിക്കാം. അപ്പോൾ പ്രസിഡന്റെ, ഈ മെട്രോ സൈക്കിള് യാത്രക്കാർക്ക് വളരെ സഹായകരമാണല്ലേ, എന്താണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം? ഇത് വളരെ സഹായകരമാണ്. ഒന്ന്, സാമ്പത്തിക ചെലവുകൾ വളരെ കുറവാണ്, പെട്രോൾ ഡീസൽ ചെലവുകളില്ല, ആരോഗ്യം നന്നാവും, പിന്നെ മറ്റ് പൊല്യൂഷൻ ഇല്ലാത്ത ഒരു നഗരമുണ്ടാകും. ഇത് കൂടുതൽ വ്യാപിപ്പിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഇന്ന് നഗരത്തിൽ. മെട്രോയുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു സംവിധാനം കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആളുകൾക്ക് എളുപ്പത്തിൽ വന്ന് മെട്രോയിൽ വന്ന് സഞ്ചരിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക്, ചുരുങ്ങിയ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ പറ്റാവുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ മുഴുവൻ ഗുണങ്ങളും ഇതുകൊണ്ട് ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോയത് സൈക്കിളിലായിരുന്നു, എന്താണ് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കാരണം? രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ് ഒരു തരത്തിലും ജനങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണ്. ജനങ്ങളുടെ ജീവിത നിലവാരം ഇന്ന് തകർത്ത് തരിപ്പണമായിരിക്കുകയാണ്. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത രീതിയിൽ വർദ്ധിച്ചിരിക്കുന്നു. അപ്പോൾ ഓരോ ദിവസവും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം വില വർദ്ധിക്കുന്നില്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ അന്യായമായ വില വർധനവാണ്. ജനങ്ങളിൽ നിന്നും കൂടുതൽ ടാക്സുകൾ വാങ്ങി, ജനങ്ങളിൽ നിന്നും കൂടുതൽ നികുതി പിരിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സർക്കാരിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധമാണ്. സ്വാഭാവികമായും സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോൾ ജനങ്ങളുടെ ആ പ്രതിഷേധവും കൂടി കണക്കിലെടുത്താണ് ഞങ്ങളത് സംഘടിപ്പിച്ചത്. അത് ഞങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി നടത്തുന്ന ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗം കൂടിയാണ്. നിങ്ങൾക്കറിയാലോ, വൈറ്റില മേൽപ്പാലത്തിലുണ്ടായ ഞങ്ങൾ നടത്തിയ സമരവുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങളൊക്കെ. അപ്പോൾ ഇത് 110 രൂപയ്ക്കും 115 രൂപയ്ക്കും ഡീസലും പെട്രോളൊന്നും വാങ്ങിക്കാൻ കഴിയാത്ത ആളുകളാണ് ഈ നാട്ടിലെ സാധാരണക്കാർ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എല്ലാ ദിവസവും 600 രൂപ 500 രൂപ കൂലിപ്പണിക്ക് പോകുന്ന ആൾ 200 രൂപക്ക് പെട്രോൾ അടിക്കണമെന്ന് പറഞ്ഞാൽ കിട്ടുന്ന പണം പോലും കുടുംബത്തിന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അതായത് ഒരു പ്രതിഷേധ സൂചകമായ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടായിരുന്നു ആ ഒരു. അതൊരു വലിയ പ്രതിഷേധത്തിൻ്റെ സൂചകമാണ്. ഉമാ തോമസിനെ പോലെ ഉള്ള ഒരു സ്ഥാനാർത്ഥി തീർച്ചയായും അത് പ്രകടിപ്പിക്കേണ്ട ഒന്ന് തന്നെയാണ്. സ്ഥാനാർത്ഥിത്വത്തിലൂടെ തന്നെ ജനങ്ങളുടെ കൂടെ, ജനങ്ങളുടെ പ്രതിഷേധത്തിലും ജനങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ താനുണ്ടാകുമെന്നുള്ള ഒരു സൂചന തന്നെയാണ് ഉമാ തോമസ് സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ പത്രികാ സമർപ്പണത്തിന് പോയപ്പോൾ ആ പ്രതിഷേധമായി നടന്ന ആ സൈക്കിൾ റാലി എന്നുള്ളത് തന്നെ. പൊതുവേ തൃക്കാക്കര മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ പൊതുവേ യു ഡി എഫിന് അനുകൂലമായ ഒരു മണ്ഡലമാണ്. അങ്ങനെ പറയുമ്പോഴും ശക്തമായ മത്സരമുണ്ടോ, എന്താണ് മണ്ഡലത്തിൻ്റെ ഒരു പൊതുസ്ഥിതി ഇപ്പോൾ? മണ്ഡലത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വിജയിക്കാൻ കഴിയുന്ന ഒരു വലിയ സാഹചര്യമാണെന്നുള്ളത്. 35 വർഷക്കാലത്തിലധികമായി യു ഡി എഫിൻ്റെ ഒരു വലിയ ഉരുക്കുകോട്ടയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന് എല്ലാ ബൂത്തുകളും സജീവമായ ബൂത്ത് കമ്മിറ്റികളുള്ള ഒരു നിയോജകമണ്ഡലം കൂടിയാണ്. തൃക്കാക്കരയുടെ എല്ലാ വികസനത്തിനും, എറണാകുളത്തിൻ്റെ എല്ലാ വികസനത്തിനും നേരിട്ട് നേതൃത്വം കൊടുത്തത് കോൺഗ്രസ് നേതൃത്വം കൊടുത്ത ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റാണ്. സ്വാഭാവികമായും തൃക്കാക്കര പോലെ ഏറ്റവും വികസിതമായിട്ടുള്ള ഒരു പ്രദേശത്ത് അവർ നേരിട്ട് അനുഭവിക്കുന്നത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫിൻ്റെ കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളാണ്. സ്വാഭാവികമായും ആ ഒരു നന്ദി ജനങ്ങൾ ഞങ്ങളോട് കാണിക്കും. അതുതന്നെ ഈ തവണയും അത് കൂടുതലുണ്ടാകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നത്. 6 വർഷക്കാലം ആയി അധികാരത്തിലിരിക്കുന്ന പിണറായിയുടെ ഗവൺമെൻറ് ജനവിരുദ്ധമായിട്ടുള്ള നയങ്ങളും അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഒന്നും ഒരു തരത്തിലുള്ള സമീപനവും സ്വീകരിച്ചിട്ടില്ല. പ്രത്യേകിച്ച് നമ്മൾ സൈക്കിൾ ചവിട്ടുമ്പോൾ ഇത് കൊച്ചി മെട്രോയുടെ കീഴിലുള്ള സൈക്കിളാണ്. കാക്കനാട്ടേക്കുള്ള 2ാം ഘട്ട മെട്രോയുടെ നിർമ്മാണ പ്രവർത്തനം, ആ നിർമ്മാണ പ്രവർത്തനം ഒരുപക്ഷെ അത് തുടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. 6 വർഷക്കാലമായി ഭരണാനുമതി പോലും കേന്ദ്ര സർക്കാരിൽ നിന്ന് വാങ്ങാനുള്ള ഒരു സമീപനം ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ 3,000 3,500 കോടി രൂപയ്ക്ക് തീരേണ്ട കൊച്ചി മെട്രോ റെയിലിൻ്റെ നെഹ്റു സ്റ്റേഡിയം മുതൽ ഇൻഫോ പാർക്ക് വരെയുള്ള 2ാം ഘട്ട പ്രവർത്തനത്തിനുള്ള അനുമതി വാങ്ങിക്കാതെ 67,000 കോടി രൂപ ചെലവ് വരുന്ന
കേരയിൽ എന്ന് പറയുന്ന വികസന പ്രവർത്തനം നടപ്പിലാക്കുമെന്ന് തൃക്കാക്കരക്കാരോട് പറഞ്ഞാൽ അവർക്ക് അത് വിശ്വസിക്കാൻ പറ്റും. അത് പറയുമ്പോഴേ ഈ ഭരണപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം ഈ കാക്കനാട്ടേക്ക് മെട്രോ റെയിൽ ദീർഘിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ യാതൊരു തരത്തിലുള്ള സഹായവും ചെയ്യുന്നില്ല, അങ്ങനെ സഹായം ചെയ്യാതിരിക്കുമ്പോൾ കേരളത്തിൽ നിന്ന് പോയ എം പിമാർ ഇതിനുവേണ്ടി ഒരു ചെറുവിരൽ അനക്കാൻ പോലും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഭരണപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം. തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട സമയത്ത് വ്യവസായ മന്ത്രിയായ പി രാജീവ് തന്നെ ഹൈബി ഈഡനെതിരായി വലിയ ആക്ഷേപം ഉയർത്തിക്കൊണ്ടായി. ഞങ്ങൾ അപ്പോൾ തന്നെ ആ സെക്കൻഡിൽ തന്നെ പാർലമെൻറ്റിനകത്ത് ഹൈബി ഉന്നയിച്ച സബ്മിഷനിലൂടെ ഉന്നയിച്ച കൊച്ചി മെട്രോയിൻ്റെ ഭരണ അനുമതിക്ക് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗം, രണ്ട് പ്രസംഗങ്ങൾ ഞങ്ങൾ കൊടുത്തു. അർബൻ ഡെവലപ്മെൻറ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അദ്ദേഹം കൊടുത്ത കത്തുകൾ, അദ്ദേഹം മന്ത്രി വന്നപ്പോൾ എറണാകുളത്ത് സംസാരിച്ച അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഉൾപ്പെടെ ഞങ്ങൾ കൊടുക്കുകയുണ്ടായി. അപ്പോൾ സ്വാഭാവികമായും യു ഡി എഫിൻ്റെ വിജയിച്ച എം പിമാരും ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ പാർലമെൻറ്റിനകത്തും പുറത്തും ഇത് എത്രയോ നാളുകളായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ സർക്കാരിന് ഇതിനകത്ത് വിമുഖതയാണ്, സർക്കാർ ഇത് ചെയ്യാൻ തയ്യാറല്ല. സ്വാഭാവികമായും എത്രയോ അനുമതികൾ സർക്കാരിന് ലഭിക്കുന്നു, റെയിൽവേയുമായി ബന്ധപ്പെട്ട്, നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൽ നിന്നും എത്രയോ കോടി രൂപയുടെ പദ്ധതികളാണ്, ഭരണാനുമതികളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് കൊച്ചി മെട്രോ റെയിൽ നിന്ന് വാങ്ങാൻ കഴിയാതെ പോകുന്നത്? സ്വാഭാവികമായും ഇത് സർക്കാരിൻ്റെ അനാസ്ഥയാണ്. ഭരിക്കുന്നത് കേന്ദ്രം, ഭരിക്കുന്നത് കോൺഗ്രസ് അല്ല, സംസ്ഥാനം ഭരിക്കുന്നത് കോൺഗ്രസ് അല്ല. പക്ഷെ കുറ്റം കോൺഗ്രസിനാണ്. ഞങ്ങളാണോ ഇതെല്ലാം തടസ്സപ്പെടുത്തുന്നത്? ഇത് ചെയ്യേണ്ടത് പിണറായി വിജയനും ഈ സർക്കാരുമാണ്. പക്ഷേ ഈ സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമില്ല. സർക്കാരിൻ്റെ തീരുമാനം മുഴുവൻ കേരളയിൽ നടപ്പിലാക്കണമെന്നുള്ള, വിനാശകരമായി കേരളത്തെ ബാധിക്കുന്ന, എല്ലാ തരത്തിലും ബാധിക്കുന്ന, കേരളത്തെ ഇല്ലാതാക്കുന്ന ഈ പദ്ധതിക്കെതിരായിട്ടുള്ള വലിയ പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നമ്മൾ ഈ സൈക്കിളിലേക്ക് വീണ്ടും വന്നാലേ, ഈ ചെറിയ സൈക്കിൾ ചവിട്ട് നേരത്തെ, അതായത് സൈക്കിൾ ഓടിക്കാൻ നേരത്തെ തന്നെ പഠിച്ചിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഈ ഇത് ഒരു ജീവിതത്തിൻ്റെ ഭാഗമാക്കിയിരുന്നു. ചെറുപ്പം മുതലേ സൈക്കിൾ ഒരു ഹരമായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ സൈക്കിൾ ചവിട്ടാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് സൈക്കിളിലായിരുന്നു. ഏഴാം ക്ലാസ് മുതൽ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്, നാട്ടിൽ വീടിനടുത്തുള്ള സ്കൂളിൽ പോയത് സൈക്കിളിൽ തന്നെയായിരുന്നു. അപ്പോൾ സൈക്കിൾ പിന്നീട് കോളേജും മറ്റൊക്കെ ആയി മാറിയപ്പോൾ സൈക്കിൾ നമ്മുടെ മനസ്സിൽ നിന്ന് പോയി. പക്ഷേ ഇത് ഈ കാലഘട്ടത്തിൽ സൈക്കിളിലേക്ക് തന്നെ തിരിച്ചു വരണം. ഒന്ന് പൊല്യൂഷൻ, രണ്ട് ശരീരത്തിൻ്റെ ആരോഗ്യം, മൂന്ന് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്ന് വന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഷോപ്പുകളിലേക്കും മറ്റുമൊക്കെ പോകുന്നതിന് ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തേണ്ടത് ഇത് തന്നെയാണ്. പക്ഷെ അതിനുള്ള അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ കൂടി നമുക്ക് കുറച്ചുകൂടി വ്യാപിപ്പിക്കേണ്ടതുണ്ട്. അതായത് ഈ സൈക്കിളെല്ലാം ചവിട്ടി നാഷണൽ ഹൈവേയിലൂടെ അല്ലെങ്കിൽ പട്ടണത്തിലെ ഏറ്റവും തിരക്കേറിയ സ്ഥലങ്ങളിലൂടെ ഒന്നും പോകാൻ സാധിക്കില്ല. ഇതിന് പോകാവുന്ന, സൈക്കിളിൽ സഞ്ചരിക്കാവുന്ന വഴികൾ കൂടി നമ്മൾക്ക് ക്രമീകരിക്കേണ്ടതുണ്ട്. അത് പ്രധാനപ്പെട്ട കൊച്ചി പോലുള്ള ഒരു മെട്രോപൊളിറ്റൻ നഗരമായി മാറുന്ന സ്ഥലത്ത് സ്മാർട്ട് സിറ്റിയുടെ പദ്ധതികളെല്ലാം നടക്കുന്നു. അത് ദീർഘവീക്ഷണത്തോടുകൂടി അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സർക്കാരുകളും മുൻകൈയെടുത്ത് ചെയ്യേണ്ടതുമാണ്. അതാണ് സൈക്കിൾ യാത്ര ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റണമെന്നാണ് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പങ്കുവയ്ക്കുന്നത്. ക്യാമറമാൻ എസ് എ നിതിനൊപ്പം സനോ സുരേന്ദ്രൻ, ന്യൂസ് 18, കൊച്ചി. പെട്രോൾ വില വർധനയും എന്തായാലും തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയം തന്നെയാണ്. നമ്മൾ മറ്റ് റിപ്പോർട്ടുകളിലേക്ക് പോവുകയാണ്.